ഹലോ ഫ്രണ്ട്സ്, ഇൻവെസ്റ്റിംഗ് റൈറ്റിലേക്ക് സ്വാഗതം. ഞാൻ ടെനി. ഇനി നമ്മൾ കാണാൻ പോകുന്നത്, നമ്മൾ ഇന്ത്യയിലിരുന്നത് കൊണ്ട് തന്നെ, കേരളത്തിലിരുന്നത് കൊണ്ട് തന്നെ, നമ്മളുടെ ഉള്ള സെറ്റിങ്സ് വെച്ചിട്ട് എങ്ങനെ നമ്മൾ ഒരു ഗ്ലോബൽ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്നുള്ളതാണ്. എങ്ങനെ ഫേസ്ബുക്ക്, ആമസോൺ, ആൽഫബറ്റ്, നെറ്റ്ഫ്ലിക്സ് മുതലായ കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നു, അതും വേറെ ഒരു ഫോറിൻ ട്രേഡിംഗ് അക്കൗണ്ട് കൂടാതെ തന്നെ. US ഡോളറോ ഒന്നും ആവശ്യമില്ല. നമ്മുടെ ഇന്ത്യൻ റുപ്പീസിൽ നമ്മൾ ഇന്ത്യൻ സ്റ്റോക്സ് വാങ്ങാൻ ഉപയോഗിക്കുന്ന അതേ ട്രേഡിംഗ് അക്കൗണ്ടിൽ തന്നെ, സീറോ ദയാണെങ്കിൽ സീറോ ദ, ICICI ഡയറക്റ്റ്, അതിൽ നമ്മൾ എങ്ങനെ ഫോറിൻ ഇക്വിറ്റി വാങ്ങിക്കാം. നമുക്കറിയാമല്ലോ, ഫോറിൻ ഇക്വിറ്റി എന്ന് പറയുമ്പോൾ തന്നെ നമ്മളുടെ US മാർക്കറ്റിനെയാണ് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുക. അവിടെയുള്ള നാസ്ഡാക്കിലുള്ള ടെക് ഷെയർസ് ഇന്ന് വളരെയധികം മുന്നേറിയിരിക്കുന്നു. മാർച്ചിൽ കോവിഡ് മൂലമുണ്ടായ ഒരു ചെറിയ തകർച്ചയ്ക്ക് ശേഷം അതെല്ലാം വളരെയധികം മേലോട്ട് പോയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ മോട്ടിലാൽ ഒസ്വാൾ നാസ്ഡാക്ക് 100 എന്ന ഒരു ETF ഉണ്ട്, എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് എന്താണെന്ന് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് വാച്ച് ചെയ്യുക. ഈ മോട്ടിലാൽ ഒസ്വാൾ നാസ്ഡാക്ക് 100, അതിൻ്റെ കോഡ് N100 എന്നാണ്. ഈ N100 പല നാസ്ഡാക്ക് ലിസ്റ്റഡ് കമ്പനികളും ഉൾപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ മൂവ്മെൻ്റ് അനുസരിച്ച് നമുക്കിവിടെ വില കിട്ടുന്നു. അത് ഇവിടുത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ് ETF. ഇത് നമുക്ക് മറ്റു ഷെയറുകളുള്ള പോലെ തന്നെ, മറ്റു ഇന്ത്യൻ കമ്പനികൾ വാങ്ങുന്ന പോലെ തന്നെ, അല്ലെങ്കിൽ റിലയൻസ് ഇൻഡസ്ട്രീസോ L&Tയോ HDFC ബാങ്കോ വാങ്ങുന്നത് പോലെ തന്നെ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിലൂടെ വാങ്ങാനും വിൽക്കാനും സാധിക്കുന്നു. തലേ ദിവസത്തെ നാസ്ഡാക്കിലെ വില വ്യത്യാസം ഇവിടെയും അത് റിഫ്ലക്റ്റ് ചെയ്യുന്നു. അതനുസരിച്ച് വില കൂടിയും കുറഞ്ഞും ഇരിക്കും. ഇനി നമുക്ക് ഈ ETFന്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് കാണാം. ഇതാണ് മോട്ടിലാൽ ഒസ്വാൾ നാസ്ഡാക്ക് 100 ETF. നമുക്ക് ആദ്യം തന്നെ ഇത് ഏതെല്ലാം കമ്പനികളിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് നോക്കാം. ഇതിൽ ഇന്ത്യൻ കമ്പനീസ് ഒന്നുമില്ല, എല്ലാം നാസ്ഡാക്ക് 100 കമ്പനികളിൽ മാത്രമാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. മോസ്റ്റ്ലി അത് ടെക് ഷെയർസ് ആണ്. നമുക്കിവിടെ കാണാൻ സാധിക്കും ആപ്പിൾ, മൈക്രോസോഫ്റ്റ്, ആമസോൺ, ഫേസ്ബുക്ക്, ആൽഫബറ്റ്, ടാറ്റ മോട്ടോർസ് ഇങ്ക്, നിവിദിയ കോർപ്പറേഷൻ, പേപ്പാൽ ഹോൾഡിംഗ്സ്, നെറ്റ്ഫ്ലിക്സ്, ഇതിലെല്ലാം അവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നു. അതിൻ്റെ ഏകദേശം പെർസെൻറ്റേജ് കൂടി ഉണ്ട്. ആപ്പിൾ, മൈക്രോസോഫ്റ്റ് ഇതിൽ രണ്ടിലും ഏകദേശം 12%, ആമസോണിൽ ഏകദേശം 11%. നമ്മളെല്ലാവർക്കും ഈ ഉള്ള ലോകോത്തര കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഇതിന് ഏറ്റവും വലിയൊരു സുവർണാവസരമാണ് ഈ ഒരു ഇൻവെസ്റ്റ്മെൻ്റിൽ ചെയ്യുന്നത്. ഒന്ന് മനസ്സിലാക്കുക, നാസ്ഡാക്ക് ഇപ്പോൾ വളരെയധികം മുകളിലേക്ക് പോയിരിക്കുകയാണ്. അത് കാരണം എപ്പോൾ വേണമെങ്കിലും ഒരു കറക്ഷന് സാധ്യതയുണ്ട്. എന്നിരുന്നാലും നമ്മൾക്ക് ഡൈവേഴ്സിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ നാസ്ഡാക്ക് 100 ETF തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഹോപ്പ് യു ലൈക്ക് ദിസ്. ഇഫ് ദിസ് വീഡിയോ ഇസ് ഇൻട്രസ്റ്റിംഗ്, പ്ലീസ് ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് ലൈക്ക് മൈ ചാനൽ ആൻഡ് സബ്സ്ക്രൈബ് ടു ഇറ്റ് ബൈ ക്ലിക്കിംഗ് ദ ബെൽ ഐക്കൺ. Thanks for watching.